ഫെതർ ടച്ച് ബൈ ജിസി ലാൻസർ. ഇന്ന് ഞാൻ വന്നത് എൻ്റെ ഒരു വർക്കിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നൊരു ബേബി സെറ്റിൻ്റെ വർക്കിലാണ്. ഒരു വെഡിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. വെഡിങ്ങിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കസ്റ്റമർ വന്ന് പറഞ്ഞു, എനിക്ക് 5 ദിവസം കൊണ്ടിട്ട് നിങ്ങൾ എന്തായിട്ടും എനിക്കൊരു ബേബി സെറ്റ് ചെയ്ത് തരണം, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യെല്ലോ അതേപോലെ ഈ ഒരു പ്രിന്റഡും പിന്നെ യെല്ലോ കാണിച്ചു തരാം. ഈ ഒരു തീമാണ് അവർ പറഞ്ഞത്. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ എനിക്കൊരു വെഡിങ്ങിന്റെ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് വന്ന് പറഞ്ഞതാണ്. സാധാരണ ഞങ്ങള് സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു ബേബി. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, സ്റ്റോക്ക് ഉണ്ടോ, എന്താ നിങ്ങൾ ആദ്യം സ്റ്റോക്ക് ചെയ്യലുണ്ടായിരുന്നല്ലോ, ഇപ്പൊ സ്റ്റോക്ക് ചെയ്യാറില്ലല്ലോ എന്നൊക്കെ. അത് എന്താ വെച്ചാല് ഇപ്പൊ സ്റ്റോക്ക് ചെയ്യാറില്ല. സ്റ്റോക്ക് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് കൂടുതലും വരുന്ന കസ്റ്റമർ എന്ന് വെച്ചാല് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്ക, നമ്മളെ ഇഷ്ടത്തിനുള്ള കളറ്, നമ്മളെ ഇഷ്ടത്തിനുള്ള പ്രിന്റഡൊക്കെ ആയിരിക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ആ സമയത്ത് അവർക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവര് അവരുടേതായ ഇഷ്ടത്തിനുള്ള കളറും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഫ്രഷ്നെസ് ഉണ്ടാവില്ല അവർക്ക്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സെറ്റ് വേണം, പ്രൊഡക്റ്റ് വേണം എന്ന് പറയുന്നതിന് കൊണ്ട് ഇപ്പൊ നമ്മൾ അത് ചെയ്യാറില്ല. ഇതിപ്പം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് 5 ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള ക്ലോത്ത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്പീഡിൽ ചെയ്യാണ്. കാരണം അല്ലാതെയും എനിക്ക് വേറെ വർക്കുണ്ട്, വെഡിങ്ങിന്റെ വർക്കുണ്ട് ചെയ്യാന്. പിന്നെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, ഇത്ത ബേബി ബെഡിന്റെ മെഷർമെന്റ്, അത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും മേക്കിങ്ങും ഒക്കെ ഒന്ന് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും ഞാൻ ഇട്ട് തരാമെന്ന് ഞാൻ പറയാറുണ്ട്. ഇത് ഇതാണ് എന്റെ ഒരു അവസ്ഥ. 5 ദിവസം കൊണ്ട് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് വർക്ക് വരിക. അപ്പൊ സ്പീഡിൽ ചെയ്യുന്നതിന് കൊണ്ട് എനിക്ക് അത് വീഡിയോസ് ഒന്നും എടുത്തിടാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ഇതിന്റെ അതായത് റാപ്പറിന്റെ സ്റ്റിച്ചിങ്ങും മെഷർമെന്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് ഒരാളെ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഓ ചെയ്തു തരാം, അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തിരക്ക് കൊണ്ടാണ് ഈ ഒരു 5 ദിവസം കൊണ്ടിട്ടൊക്കെ ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ വർക്ക് വരിക. അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അധികം കസ്റ്റമർ വരും, സ്റ്റോക്ക് ഉണ്ടോന്ന് പ്രത്യേകം ഞാൻ പറയും. ഞാനിപ്പോ സ്റ്റോക്ക് ചെയ്യാറില്ല, അതൊരു പ്രത്യേകം ഞാൻ പറയാണ്. സ്റ്റോക്ക് തീരെ ചെയ്യാറില്ല. കസ്റ്റമേഴ്സ് ആണ്, അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് പറയാ, മോഡല് പറയാ, എന്നിട്ട് ഞാൻ ചെയ്തു കൊടുക്കലാണ്. പിന്നെ വെച്ചാല് അവർ 5 ദിവസം കൊണ്ടൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ സ്പീഡിൽ ചെയ്യും. എന്നാലും നമുക്കത് എത്താൻ കഴിയില്ല, വേറെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ മാക്സിമം 10 ദിവസം ഒക്കെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറയുന്നത്. നമ്മളെ സ്റ്റിച്ചിങ്ങും കൊറിയറും എല്ലാം കൂടെ ഉള്ള 10-15 ദിവസം എടുക്കും. ഇതിപ്പോ എന്റെ ഒരു സ്ഥിരം കസ്റ്റമർ ആയതിനെ കൊണ്ട് ഞാൻ അവർക്കത് ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ തിരക്ക്. ഇന്നത്തെ നല്ല ഒരാഴ്ചത്തെ തിരക്ക് ഇതാണ്. മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടും ക്ലോത്ത് വരെ കട്ട് ചെയ്തിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ കാണിക്കാത്ത കേട്ടോ. ഇതാണ് വർക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. വർക്ക് ഇതാണ് തീം. എന്റെ ബാക്ക് ഭാഗം ഒന്നും നോക്കണ്ട കേട്ടോ. ബാക്ക് ഭാഗം മൊത്തം അലമ്പായി കിടക്കണേ. ഇതാണ് ഫെതർ ടച്ച് ബൈ ജസീല നിസാർ. ഇതിൽ ജസീല നിസാറിന് ഇല്ല കേട്ടോ, വെറുതെ ഫെതർ ടച്ചിന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫൈനലിലുള്ള സെറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടൊരു വീഡിയോസ് ഞാൻ ഇതിന്റെ കൂടെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതിന്റെ ടീമും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഞാൻ വീഡിയോസിലിടാം കേട്ടോ.